എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല നാടനൊരു മീൻകറി വെച്ചാലോ? മത്തിമുളക് ഇട്ടതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. കപ്പയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 kg മത്തിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മീനുണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ഇതുപോലെ വരഞ്ഞെടുക്കാം. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ വരയണ പോലെ അടുപ്പിച്ചടുപ്പിച്ച് വരയണ്ട, ഇതുപോലെ 2-3 മതിയിട്ടാ ഓരോ സൈഡിലും കണ്ടോ. മീനിനകത്ത് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതേപോലെ തന്നെ മീനിൻ്റെ ഫ്ലേവർ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഒത്തിരി കുഞ്ഞമ്മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ, കാരണം കറിയിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ അത് ഉടഞ്ഞു പോവും. ഇതൊരു മീഡിയം സൈസ് മത്തിയാണ്, അപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഒത്തിരി വലിയ മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് 2 കഷ്ണമായിട്ടങ്ങ് കട്ട് ചെയ്തിടാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ വരഞ്ഞിടുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ട് പുളി വേണം. ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കുടംപുളിക്ക് പകരം നിങ്ങൾക്ക് പിഴിപുളി അഥവാ കോൽപുളി യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ഏതായാലും മതി. കുടംപുളി ഞാനിവിടെ ഈ വലിപ്പത്തിലുള്ള 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. കോൽപുളി അഥവാ പിഴിപുളി നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ളത് എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ കറി വെക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ കുറച്ച് വെള്ളത്തിൽ, അതായത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ, ഇത് മുഴുവൻ മുങ്ങിക്കെടുക്കുന്ന രീതിയിലുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക, ഇങ്ങനെ കുതിർത്ത് വെക്കുക. നല്ല വെള്ളം വേണം എടുക്കാനായിട്ട്, കാരണം ഈ വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മളിത് കറിയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കറി വെക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ കറി വെക്കാനായിട്ട് നമുക്കൊരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതൊരു നാടൻ മീൻകറിയല്ലേ, അപ്പോൾ മൺചട്ടിയിൽ വെക്കുന്ന അത്രയും ടേസ്റ്റ് നമ്മളിന് വേറെ ഏത് പാത്രത്തിൽ ഏതൊരു ചട്ടിയിൽ വെച്ചാലും കിട്ടില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ മൺചട്ടി എടുക്കുന്നതാണ് കേട്ടോ. ഇത് വെള്ളമല്ല, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തേച്ചതാണ്, കാരണം ഞാൻ കുറച്ച് ദിവസമായി ഇതിനകത്ത് മീൻകറി വെച്ചിട്ട്. അപ്പോൾ അതൊരു മയത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തേച്ചാണ് കേട്ടോ. ഇപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചായി ചേർക്കാം. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചായി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 7 ചെറിയുള്ളി ചതച്ചായി ചേർക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർക്കുന്നത്. നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ചെറിയ അള്ളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 8-10 എണ്ണമൊക്കെ എടുത്തോളൂ കേട്ടോ. വലിയ ടൈപ്പ് വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം പറയണത്. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലർ മീൻകറിയിൽ കടുക് ചേർക്കാറില്ലെന്ന് ചോദിക്കാറുണ്ട് കമൻ്റായിട്ട് പലപ്പോഴും. അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്, ഹസ്ബൻ്റെ വീട് കൊല്ലം. അപ്പോൾ 2 സ്ഥലത്തെയും അമ്മമാർ അങ്ങനെ മീൻകറിയിൽ കടുക് ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനും കടുക് ചേർക്കാണ്ടാണ് ചെയ്യാറ് ഈ മീൻകറിയിൽ. പിന്നെ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോ രീതിയിലല്ലേ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കടുക് ചേർക്കണമെന്ന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന ആ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. കണ്ടോ, ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർക്കുന്നതിന് മുന്നേ നിങ്ങൾ തീയൊന്ന് കുറച്ച് വെച്ചോളൂ, അല്ലെന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണിൽ താഴെ, അതായത് 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്ന മുളക് പൊടി പിരിയമുളകിൻ്റെ പൊടിയാണ്, അതായത് പിരിയമുളകിൻ്റെ പൊടിക്ക് എരിവ് കുറവാണ്, എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ചേർക്കുന്നതിൻ്റെ പകുതി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഈ കശ്മീരി മുളക് പൊടി 2.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. കശ്മീരി മുളക് പൊടി ചേർത്ത് ചെയ്യുമ്പോൾ നമ്മൾ കറിക്ക് നല്ല കളറും അതേപോലെ തന്നെ നല്ലൊരു കൊഴുപ്പും കിട്ടും. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉലുവയുടെ പൊടിയും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഉലുവയുടെ പൊടിയായിട്ട് എൻ്റെ അടുത്ത് എടുക്കാനില്ലാത്തതുകൊണ്ട് ഏകദേശം 1/3 നുള്ള് ഉലുവ ചെറുതായിട്ട് ഒന്ന് കല്ലിലിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കുവാണേ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഉലുവയുടെ പൊടിയായിട്ട് ചേർക്കാനുണ്ടെങ്കിൽ അങ്ങനെ പൊടിയായിട്ട് ചേർത്തോളൂ. നല്ലപോലെ മിക്സ് ചെയ്യാം. ഉലുവയുടെ പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കറിക്ക്. ഇനി പൊടികളുടെ പച്ചമണം മാറണ വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതിനകത്ത് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, മുളകറി ആയതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർക്കാഞ്ഞത്. ഇപ്പോൾ തേങ്ങ അരച്ചൊക്കെ വെക്കുന്ന കറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അഥവാ മല്ലിപ്പൊടി ചേർക്കണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തോളൂ. പിന്നെ മുളകറിയിൽ മല്ലിപ്പൊടി ചേർത്ത് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാത്തത്. കണ്ടോ, ഇപ്പോൾ കുറച്ച് നേരം നമ്മൾ വഴറ്റിയപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ഒരു മസാലയിൽ ചേരണ വരെ നമുക്ക് മിക്സ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുഴഞ്ഞ് വെന്ത് ഇതിനകത്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമ്മൾ വളരെ ചെറിയ പീസായിട്ടല്ലേ കട്ട് ചെയ്തത്, അപ്പോൾ തക്കാളി പെട്ടെന്ന് വേവും.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കൊടംപുളി ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ കൊടംപുളിയുടെ പീസസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെയും ചേർക്കാം, കട്ട് ചെയ്തും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കോൽപ്പുളിയൊക്കെയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നന്നായിട്ട് പിഴിഞ്ഞ് അതിനകത്ത് കുരുവും അതിൻ്റെ കട്ടിയുള്ള ഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം ആ വെള്ളം മാത്രം അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് മാത്രം ഇതിലേക്ക് ഒഴിക്കാം. ചിലർക്ക് കൊടംപുളി അത്ര ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ കോൽപ്പുളി ഇട്ട് വെക്കണതായിരിക്കും, അതായത് പിഴിപുളി ഇട്ട് വെക്കണതായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ മസാല ഇതിനെ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അതായത് ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 250 ml അളവിലുള്ള ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കണേ. 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് ഈ കറി തിളപ്പിക്കാം. അപ്പോൾ ഈ ഗ്രേവി തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീനൊക്കെ ചേർക്കുന്നത്. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരേക്ക് നമുക്ക് മൂടി വയ്ക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ കണ്ടോ കറി നന്നായിട്ട് തിളച്ച് വരും. അന്നേരം നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. മീൻ അങ്ങനെ തന്നെ ഇടാൻ പാടില്ല, ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മളെ മീൻ മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം മീനൊന്ന് വെന്ത് തുടങ്ങണ വരേക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ആ മീനിൻ്റെ ഫ്ലേവറൊക്കെ ആ കറിയിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ, കറി ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മളിത് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ മീനൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ മീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് വെന്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് സ്പൂൺ ഇട്ട് ഇളക്കാനൊന്നും പാടില്ല. കാരണം സ്പൂൺ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അതിനായിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കുക ഫസ്റ്റ്, കാരണം കൈ കൊള്ളാൻ പാടില്ലല്ലോ. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് പയ്യെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. തവിയൊന്നും ഇട്ട് ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ചാറ് എത്രത്തോളം വറ്റണം എന്നുള്ളതനുസരിച്ചിട്ടാണ് ഈ മീൻ കറി തിളപ്പിക്കുന്നതിൻ്റെ ഒരു സമയം. മീൻ നമ്മൾ പെട്ടെന്ന് വേവും, കാരണം ഇത് അത്ര വലിയ മത്തിയല്ല, ഒരു മീഡിയം സൈസ് മത്തിയാണ്, അധികം മാംസമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് വേവും. ഒരു വലിയ മുട്ടൻ മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ എടുക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയും ചെയ്യാം. കറി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. മീൻ വേവാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ചിട്ട് ഏകദേശം 8-9 മിനിറ്റോളം നമ്മൾ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാറൊക്കെ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഒരുപാട് കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഗ്രേവി ഉണ്ടാവില്ല എടുക്കാനായിട്ട്. വെളിച്ചെണ്ണ മേലെ വന്ന് ഇങ്ങനെ നിൽക്കണ കാണാൻ പറ്റും. അപ്പോൾ കറി പാകത്തിനായിട്ടുണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് എരിവും ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഉപ്പും പുളിയും എരിവും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കറി ഓഫ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം കറി ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ നമുക്കതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ കറിവേപ്പില ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മൂടി വയ്ക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവർ എല്ലാം കൂടി കറിയിൽ അങ്ങ് ഇങ്ങനെ നിറഞ്ഞു പിടിക്കും. പക്ഷേ ആദ്യത്തെ 2 മിനിറ്റ് ഇതുപോലെ ഫുള്ളായിട്ട് മൂടി വയ്ക്കാം. അതിനുശേഷം ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് ആവി പോണ രീതിയിൽ വയ്ക്കാം അടപ്പ്. എൻ്റെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, കറി സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ കറിവേപ്പില ചേർത്തതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിൽ. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാനങ്ങനെ ഒഴിച്ചില്ല, കാരണം നമ്മൾ ഓൾറെഡി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒഴിക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മറക്കാതെ ചെയ്യുക എല്ലാവരും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.